ഹായ് ഫ്രണ്ട്സ്, സതേൺ റെയിൽവേയുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈസ്റ്റേൺ റെയിൽവേന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതെങ്ങനെയാണ് അപേക്ഷ നൽകണമെന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ 3000 വേക്കൻസി ഉണ്ടായിരുന്നു. ഇതിൽ 3000 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇതിന്റെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/10/2022 ആണ്. ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. ഓക്കെ, അപ്പൊ നമുക്ക് സതേൺ റെയിൽവേയിലേക്ക് വിളിച്ചിരിക്കുന്നത് 3 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഒറ്റ നോട്ടിഫിക്കേഷനിലല്ല, 3 സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ ഫോർ കാരേജ് വർക്ക്സ് പെരമ്പൂർ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ ഫോർ സെൻട്രൽ വർക്ക്സ് കാണാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ ഫോർ സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ നോട്ടിഫിക്കേഷനും ഞാൻ കാണിച്ചു തരാം. ഇതാണ് 3 നോട്ടിഫിക്കേഷൻ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു 3 നോട്ടിഫിക്കേഷൻ ഒരേ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ മറ്റു 2 നോട്ടിഫിക്കേഷൻ പറയും. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഒഴിവുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്കാണ് നോട്ടിഫിക്കേഷൻ ഫോർ സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് പറഞ്ഞിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിൽ. മറ്റു 2 നോട്ടിഫിക്കേഷൻ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഓൺലൈൻ ആയിട്ട് എങ്ങനെ അപേക്ഷിക്കണം എന്നതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുക. ഒരു 500 ലൈക്കിന്റെ മുകളിലൊക്കെ നിങ്ങൾ തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പരിഗണിക്കാം. കാരണം നമുക്ക് നമ്മളെടുക്കുന്ന എഫേർട്ട് വെറുതെ ആവില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആർക്കൊക്കെ താല്പര്യമുണ്ട് ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകുന്നത് എങ്ങനെയെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഡെമോ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യുക വീഡിയോസ്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു നമ്മുടെ സതേൺ റെയിൽവേയുടെ നമ്മുടെ കേരളക്ക് ഉൾപ്പെടുന്ന ഭാഗത്തുള്ള ഒഴിവുകൾ നോക്കാം, അതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 3 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റിലെ 1 നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി 2 വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനലിൽ എല്ലാ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലേക്കൊക്കെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എല്ലാം നമ്മൾ പറഞ്ഞു തരും. നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഇവിടെ നോട്ടിഫിക്കേഷന്റെ മുകളിൽ തന്നെ സതേൺ റെയിൽവേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 29 സെപ്റ്റംബർ ആണ് നോട്ടിഫിക്കേഷൻ പുറത്തു വിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്ന തീയതി പറയുന്നുണ്ട്, 1/10/2022. അതായത് ഒക്ടോബർ 1 മുതല് നിങ്ങൾക്ക് ഒക്ടോബർ 31 വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപ്പൊ ഇത് സതേൺ റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഏതൊക്കെ സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിലേക്ക് അപേക്ഷ നൽകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരളത്തിലുള്ള മുഴുവൻ എന്താണ് ഉദ്യോഗാർത്ഥികൾക്കും അതിലേക്ക് അപേക്ഷ നൽകാം. അപ്പൊ അതൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആൻഡമാൻ നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാം. ഓക്കെ, പിന്നെ ആന്ധ്രാപ്രദേശ് കർണാടക ഒക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ഓൺലി 2 ഡിസ്ട്രിക്റ്റ് ആണ് പറയുന്നത്. അത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് നെല്ലൂര് അതുപോലെ ചിറ്റൂർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഡിസ്ട്രിക്ട് ലിമിറ്റ് ഒന്നുമില്ല. കേരളത്തിലുള്ള 14 ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. പിന്നെ തമിഴ്നാടിലുള്ളവർക്കും എല്ലാവർക്കും അപേക്ഷ നൽകാം. പിന്നെ പുതുച്ചേരി ഉള്ളവർക്കും എല്ലാവർക്കും അപേക്ഷ നൽകാവുന്നതാണ്. ഇനി ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഐലൻഡിലുള്ളവർക്കും എന്ത് ചെയ്യാം, എല്ലാവർക്കും അപേക്ഷ നൽകാം. ഈ പറയുന്ന കർണാടകയും ആന്ധ്രാപ്രദേശിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലിമിറ്റഡ് ആണ്. അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് മാത്രമേ അപേക്ഷ നൽകാൻ പറ്റുള്ളൂ. അപ്പൊ എവിടേക്കാണ് ഈ ഒരു വേക്കൻസി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് ഏതൊക്കെ ഡിവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ, പാലക്കാട് ഡിവിഷൻ, സേലം ഡിവിഷൻ, പിന്നെ സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് പോതന്നൂര്, ഇങ്ങനെയുള്ള ഡിവിഷനിലാണ് ഇതിന്റെ ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഡിവിഷൻ വൈസ് ആയിട്ട് അതിന്റെ ട്രേഡ് വൈസ് ആയിട്ടുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെയാണ് ഇനി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഫ്രഷർ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഫ്രഷർ എന്ന് പറഞ്ഞാൽ ITI പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്കാണ്. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാവുന്ന ഈ ഒരു ട്രേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഫിറ്റർ എന്ന്. അപ്പൊ ഇതിലാകപ്പാടെ നമുക്ക് 20 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, അതിന്റെ ഡിവിഷൻ അല്ലെങ്കിൽ ഏത് ഡിവിഷൻ അല്ലെങ്കിൽ ഏത് യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, SNT വർക്ക്ഷോപ്പ് പോതന്നൂരാണ് വരുന്നത്. അപ്പൊ ഈ SNT എന്ന് പറയുന്നത് ഒന്നുമില്ല, സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടേക്കാണ് ഈ ഫിറ്റർ എന്ന് പറയുന്ന ഫ്രഷേഴ്സിന് അപേക്ഷ നൽകാം. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ITയുടെ ആവശ്യമില്ല, ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാൽ മതി, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ ടോട്ടൽ വേക്കൻസി 20 വേക്കൻസി ആണ്. പിന്നെ അതിൽ PWD കാൻഡിഡേറ്റ്സിന് ആർക്കൊക്കെ അതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ കാറ്റഗറി പറ്റും എന്നുള്ളത്. പിന്നെ അതിന്റെ റിസർവേഷൻ ലിസ്റ്റൊക്കെ നിങ്ങൾ നോക്കുക, കാരണം എല്ലാം നമ്മൾ പറഞ്ഞ വീഡിയോ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഇനി അടുത്ത 2ാമത്തത് നമുക്ക് നോക്കാം. സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് പോതന്നൂർ കോയമ്പത്തൂരാണ്. അപ്പൊ ഇത് ITI കഴിഞ്ഞവർക്കാണ് ഇതിലേക്കുള്ള വേക്കൻസി. ഈ ഒരു ടേബിൾ നമ്മൾ പറയാൻ പോകുന്നത് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ്. എന്നാൽ ഈ ഫിറ്റർ എന്ന് പറയുന്ന ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം, ഫ്രഷേഴ്സിനാണ്. ITI കഴിഞ്ഞവർ അതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. അപ്പൊ ITI കഴിഞ്ഞവർക്ക് ഇതാണ് ഈ ഒരു കോളമാണ്. ഇത് നമുക്ക് ഓരോ ഡിവിഷൻ വൈസ് ആയിട്ട് വേക്കൻസി ഉണ്ട്.
അപ്പൊ ഈ ഒരു കോളത്തിലേക്ക് ഐ ടി ഐ കഴിഞ്ഞവരാണ് അപേക്ഷ നൽകേണ്ടത്. നമുക്ക് നോക്കാം അതിൻ്റെ ഫിറ്റർ വിളിച്ചത് ജനറൽ 12, ഒ ബി സി 6, എസ് സി 3, എസ് ടി 2, അങ്ങനെ ടോട്ടൽ 23 വേക്കൻസി ഉണ്ട്. ഞാൻ ടോട്ടൽ വേക്കൻസി മാത്രമാണ് പറയുന്നത്, കാരണം നിങ്ങൾ ജസ്റ്റ് നോക്കട്ടെ, നിങ്ങളുടെ റിസർവേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കി അതിന് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ടർണർ വിളിച്ചിട്ടുണ്ട്, ഇതിൽ 6 വേക്കൻസി ടോട്ടല്, മെഷീനിസ്റ്റ് 6 വേക്കൻസി, വെൽഡർ 10 വേക്കൻസി, ഇലക്ട്രീഷ്യന് 4 വേക്കൻസി, ദെൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് 3 വേക്കൻസി, ദെൻ കോപ്പ 7 വേക്കൻസി. ഇതിൽ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 59 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് ഈ ഒരു ഡിവിഷനിലേക്ക്. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ ഡിവിഷൻ നമുക്ക് നോക്കാം, ട്രിവാൻഡ്രം ഡിവിഷൻ ആണ്. അപ്പൊ ഇതിലേക്കും എന്താണ്, ഐ ടി ഐ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷ നൽകാൻ പറ്റുക. അപ്പൊ നമുക്ക് നോക്കാം, വെൽഡർ വിളിച്ചിട്ടുണ്ട്, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, ഇതിൽ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 40 വേക്കൻസിയാണ്. ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്, 120 വേക്കൻസി, ഫിറ്റർ 100 വേക്കൻസി, ദെൻ കാർപ്പൻറ്റർ 20 വേക്കൻസി, ദെൻ ഇലക്ട്രോണിക്സ് മെക്കാനിക് വിളിച്ചിട്ടുണ്ട് 36 വേക്കൻസി, പ്ലംബർ 10 വേക്കൻസി, പെയിന്റർ ജനറൽ 20 വേക്കൻസി, ഡീസൽ മെക്കാനിക് 30 വേക്കൻസി, ദെൻ ഡ്രാഫ്റ്റ് മാൻ സിവില് 10 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 356 വേക്കൻസിയാണ് ട്രിവാൻഡ്രം ഡിവിഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ പാലക്കാട് ഡിവിഷനാണ്, പാലക്കാട് ഡിവിഷനിലും ഐ ടി ഐ കഴിഞ്ഞവർക്കാണ് അപേക്ഷ നൽകാനുള്ള യോഗ്യത. ഇതിൽ പ്ലംബർ 46 വേക്കൻസി, കാർപ്പൻറ്റർ 42 വേക്കൻസി, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 76 വേക്കൻസി, പെയിന്റർ 23 വേക്കൻസി, ഇലക്ട്രീഷ്യന് 147 വേക്കൻസി, ഫിറ്റർ ഇലക്ട്രിക്കല് 55 വേക്കൻസി, ഫിറ്റർ മെക്ക് 60 വേക്കൻസി, കോപ്പ 59 വേക്കൻസി, ബ്ലാക്ക് സ്മിത്ത് 31 വേക്കൻസി, ബ്രിക്ലെയർ 10 വേക്കൻസി, റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക്ക് 14 വേക്കൻസി, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് 36 വേക്കൻസി, പിന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസിൽ 7 വേക്കൻസി, പിന്നെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കില് 21 വേക്കൻസി, പിന്നെ എസ് എസ് എ ആണ് അതായത് സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറി അസിസ്റ്റന്റ് 40 വേക്കൻസി, പിന്നെ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ആണ് 20 വേക്കൻസി, പിന്നെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് 13 വേക്കൻസി, അങ്ങനെ 700 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് ഡിവിഷനിലേക്കാണ് ഏറ്റവും കൂടുതൽ ഒഴിവ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതോടൊപ്പം നിങ്ങളുടെ കാസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ ഒഴിവ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ സേലം ഡിവിഷൻ ഉണ്ട്, സേലം ഡിവിഷനിൽ നമുക്ക് ഐ ടി കഴിഞ്ഞവർക്ക് തന്നെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. ഇവിടെ ഇലക്ട്രീഷ്യന് 15 വേക്കൻസി, ടേണർ 15 വേക്കൻസി, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 15 വേക്കൻസി, വയർമാൻ 12 വേക്കൻസി, ഫിറ്റർ 20 വേക്കൻസി, ഡീസൽ മെക്കാനിക് 12 വേക്കൻസി, മെഷീനിസ്റ്റ് 10 വേക്കൻസി, കോപ്പ 10 വേക്കൻസി, കാർപ്പൻറ്റർ 10 വേക്കൻസി, അങ്ങനെ 119 വേക്കൻസിയാണ് സേലം ഡിവിഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പം മറ്റ് രണ്ട് നോട്ടിഫിക്കേഷനിൽ നമുക്ക് തമിഴ്നാടൊക്കെ ആയിട്ടാണ് അതിൻ്റെ വേക്കൻസി കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെയും നമ്മൾ ചെയ്യും. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേക്കൻസി ഒക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് മിനിമം അക്കാദമിക് ആയിട്ടുള്ള അതുപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10th ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പം 10th ക്ലാസ് പാസ്സായിരിക്കണം നമ്മൾ, അതോടൊപ്പം തന്നെ നമുക്ക് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ പെർസെന്റേജ് ആണ് പറയുന്നത്, അല്ലാതെ ഒരു ഒന്നോ രണ്ടോ വിഷയം എടുത്തിട്ട് അതിന്റെ മാത്രമല്ല, ടോട്ടൽ നമുക്ക് എന്താണ് പെർസെന്റേജിൽ 50% മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ നമുക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആണ്, അതുകൊണ്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ദ കാൻഡിഡേറ്റ്സ് ഫ്രം ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആന്ധ്രാപ്രദേശ്, അതുപോലെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള എക്സെട്ര അത് പറഞ്ഞിട്ടുള്ള കൊടുത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ വിൽ ടേക്ക് മിഡ് പോയിന്റ് ഓഫ് റേഞ്ച് ഓഫ് ഗ്രേഡ്സ് ഒബ്ടെയിൻഡ് ബൈ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സെന്റൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു നിശ്ചിതമായിട്ടുള്ള ആവറേജ് എടുത്ത് നമ്മുടെ ഗ്രേഡിന്റെ ആവറേജ് എടുത്തിട്ട് ആ ആവറേജിന് എന്താണ് 100 കണക്കാക്കിയിട്ടാണ് നമുക്ക് ഒരു ശരാശരി പെർസെന്റേജ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ എസ് എസ് എൽ സിയുടെ മാർക്കിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ, അതിൽ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ പ്ലസ് ആണെങ്കിൽ നമുക്ക് 9 എന്ന് എടുക്കാം, ഓക്കെ 9 എടുക്കാം, എ ആണെങ്കിൽ 8 എന്ന് എടുക്കാം. അത് ജസ്റ്റ് നമ്മളിങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ ആ കൂട്ടിയിട്ടുള്ള എന്താണ് സി ജി പി എ കണ്ടിട്ട് സി ജി പി എ കാണാൻ പറഞ്ഞാൽ എത്ര നമ്പർ, ഇപ്പോൾ നമുക്ക് 10 സബ്ജക്ട് ആണെങ്കിൽ നമ്മൾ അങ്ങനെ 10 അവിടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10 എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സി ജി പി എ കിട്ടും. ആ സി ജി പി എ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് പെർസെൻറ്റേജ് ആകും, അതിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ
സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഇവരുടെ വെബ്സൈറ്റിൽ കണ്ടിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് പേടിക്കേണ്ട, ജസ്റ്റ് ഗ്രേഡ് തന്നെ മതി. ഇനി നമ്മൾ ഈസ്റ്റേൺ റെയിൽവേൽ അങ്ങനെ അല്ലായിരുന്നു. ഈസ്റ്റേൺ റെയിൽവേൽ കറക്റ്റ് ആയിട്ട് നമ്മള് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്രേഡ് മാർക്ക് തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഇപ്പൊ നമ്മൾക്ക് കേരളത്തിലും പാടെ വേക്കൻസി വരുന്നത് കൊണ്ട് ആ ഒരു കൺസിഡറേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇപ്പൊ നമുക്കറിയാം 10th class നമുക്ക് SSLC മാർക്കിൽ ഗ്രേഡ് ആണ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് പരീക്ഷാ ഭവനുമായിട്ട് ബന്ധപ്പെടാം, നമുക്ക് അതിന്റെ ഒറിജിനൽ മാർക്ക് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആരൊക്കെ ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഓക്കെ, അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം, നമ്മൾ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുക, ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ DD എടുത്ത് അയച്ചു കൊടുക്കണം. എന്നാല് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട, അത് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഈ 10th class ആണ് മിനിമം യോഗ്യത. അപ്പം നമ്മൾ പറഞ്ഞ ഫ്രഷർ എന്ന് പറയുന്ന കാറ്റഗറി പറഞ്ഞിരുന്നു, അതായത് ആദ്യത്തെ കോളത്തില് ഈ ഒരു കാറ്റഗറി, അതായത് IT വേണ്ട, ഈ ഒരു ഫിറ്റർ എന്ന് പറയുന്ന ഈ 20 വേക്കൻസിയിലേക്ക് IT വേണ്ട. അപ്പൊ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾ 50% മാർക്കോട് കൂടി 10th class പാസ്സായാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് എന്താണ്, IT കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതായത് റെലവെന്റ് ട്രേഡില് മുകളിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോ കോളം വൈസ് വേക്കൻസി പറഞ്ഞല്ലോ, ഈ ട്രേഡുകൾ, അതായത് ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് IT ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് NCVT ആയാലും SCVT സർട്ടിഫിക്കറ്റ് ആയാലും രണ്ടും നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. പിന്നെ ഇവിടെ പ്രത്യേകം നമുക്കൊരു നോട്ടായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ പറയുന്ന SSLC 50% മാർക്ക് നമ്മൾ പറഞ്ഞു, എന്നാൽ SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു മാനദണ്ഡവും ഇല്ല, അവർക്ക് ജസ്റ്റ് പാസ്സായാൽ മതി. അപ്പോൾ അവർക്ക് മാർക്കിന്റെ പെർസെന്റേജ് നിർബന്ധമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മിനിമം 50% മാർക്ക് വേണം എന്നുള്ള ക്രൈറ്റീരിയ അതിൽ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞവരാണെങ്കിൽ, അതായത് ഡിപ്ലോമയും ഡിഗ്രിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ നൽകാൻ യോഗ്യരല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപേക്ഷ നൽകാൻ യോഗ്യതയില്ല. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഫോർ ഗിവിംഗ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്നാണ്. അപ്പൊ പല നിങ്ങൾക്ക് കാണാം പല ചാനലുകളും എന്താണ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും ഇത് കൊടുക്കുന്നത്. അപ്പൊ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഒരിക്കലും അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് ജോലിയല്ല, നമ്മൾ പല വീഡിയോയിലും പറയുന്നുണ്ട്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഗവൺമെന്റ് തരുന്ന സ്റ്റൈപ്പൻഡ് തന്ന് നമുക്ക് ഒരു നല്ലൊരു ട്രെയിനിങ് ആണ്. നമ്മളൊരു പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ച് നമുക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പൊ അതിനെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മളൊരു ചെറിയ വീഡിയോയിൽ നിന്ന് പറഞ്ഞാൽ തീരില്ല, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒഴിവിനെ. അപ്പൊ ഇതൊരു ജോബ് അല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റൈപ്പൻഡ് എന്ന് പറയുമ്പോൾ 7000 10000 ഇടയിലുള്ള ഒരു തുകയായിരിക്കും. അപ്പൊ നിങ്ങൾ അത് തുക നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ദൻ അടുത്തത് ഇവിടെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡേറ്റ്, അതായത് ഈ നോട്ടിഫിക്കേഷൻ എന്നാണോ പബ്ലിഷ് ചെയ്തത് ഞാൻ മുകളിൽ പറഞ്ഞു, ആ ഒരു ഡേറ്റ് ആണ്, ആ ഡേറ്റിനെ കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പൊ ആ ഒരു ഡേറ്റിലേക്ക് മിനിമം പ്രായം കണക്കാക്കുന്നത് 15 വയസ്സാണ്. അപ്പൊ 15 വയസ്സ് നമുക്ക് തികയണം ആ ഡേറ്റിലേക്ക്. ഇനി ഇവിടെ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 24 വയസ്സാണ്. എന്നാൽ ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് 10th class കഴിഞ്ഞ ആ ഒരു കാറ്റഗറിയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് മാക്സിമം ഏജ് ലിമിറ്റ് 22 വയസ്സാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, IT കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 24 വയസ്സ് വരെയുള്ള അപേക്ഷ നൽകാം. എന്നാൽ 10th class യോഗ്യത വെച്ച് നമ്മൾ കുറച്ച് പോസ്റ്റ് പറഞ്ഞു, 20 വേക്കൻസി ഫിറ്ററിൽ പറഞ്ഞു, ഫ്രഷേഴ്സ് ഓൺലി എന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്കാണെങ്കിൽ 22 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. പിന്നെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 15 വയസ്സാണ്. അപ്പൊ ഏജ് കണക്കാക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്നാണോ ആ ഡേറ്റിലേക്കാണ് നമ്മൾ ഏജ് കണക്കാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി ഇവിടെ നമുക്ക് കാണാം, സാധാരണ OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ അവർക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ SC ST ആണെങ്കിൽ അവർക്ക് 5 വർഷം, PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്, 100 രൂപ നമുക്ക് അപേക്ഷാ ഫീസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. അത് ഓൺലൈൻ മോഡാണ് നമ്മൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. എന്നാൽ വനിതകൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല, അതോടൊപ്പം തന്നെ SC ST ഇല്ല, അതുപോലെ PWBD കാൻഡിഡേറ്റ്സിനും യാതൊരുവിധ അപേക്ഷാ ഫീസും കൊടുക്കേണ്ടതില്ല. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ട്രെയിനിങ് പീരീഡും സ്റ്റൈപ്പൻഡ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഫിറ്റർ നമ്മൾ പറഞ്ഞ 10th class അടിസ്ഥാന യോഗ്യത ആയിട്ട് അപേക്ഷ നൽകേണ്ട ഈ ഒരു വേക്കൻസി, ഫിറ്റർ എന്ന് പറയുന്ന ഫ്രഷേഴ്സിന്റെ ഈ ഒരു വേക്കൻസി, ഈ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമായിരിക്കും അതിന്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ. ബാക്കി ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണാം, IT യോഗ്യതയുള്ള ആ ഒരു ട്രേഡുകളാണ്, അതിലേക്ക് 1 വർഷമാണ് ട്രെയിനിങ് പീരീഡ്. അതിൽ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഡീസൽ മെക്കാനിക് കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷമാണ് അതിന്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക.
ഇവിടെ സ്റ്റൈപ്പൻഡ് നിശ്ചിതമായിട്ടുള്ള റൂൾ പ്രകാരമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു 7,000 10,000 ഇടയിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ മോഡ് ഓഫ് സെലക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാല് നമ്മുടെ നിശ്ചിതമായിട്ടുള്ള മാർക്കിന്റെ, അതായത് നമുക്ക് 10th class അതോടൊപ്പം തന്നെ ITയിലും നമുക്ക് ലഭിക്കുന്ന മാർക്കിന്റെ ഒരു ശരാശരി, ഒരു സിമ്പിൾ ആയിട്ടുള്ള ശരാശരി എടുത്തിട്ടാണ് എന്ത് ചെയ്തത് ഇവര് ഈ പറയുന്ന മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് 10th class നമുക്ക് ITയിലും നമുക്ക് കിട്ടിയ മാർക്കിന്റെ ആ ഒരു പെർസെന്റേജ് തമ്മിൽ പരസ്പരം കൂട്ടിയിട്ട് അതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. യാതൊരുവിധ എക്സാമോ അല്ലെങ്കിൽ മറ്റ് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് അത് നിശ്ചിതമായുള്ള ഒരു ഫോർമാറ്റ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന്റെ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യേണ്ട അതോറിറ്റി ഇവിടെ പറയുന്നുണ്ട്. അതായത് മിനിമം എന്താണ്, ഒരു അസിസ്റ്റന്റ് സർജൻ, അതായത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് സർജന്റെ ആ ഒരു റാങ്കിലെങ്കിലും ഉള്ള ഡോക്ടറുടെ കയ്യിൽ നിന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടത് എന്നുള്ള കണ്ടീഷനെ കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നോക്കിയാൽ മതി. പിന്നെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് സദേൺ റെയിൽവേ എങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്, അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ വെച്ചാല് SMS വഴിയായിട്ടും ഇമെയിൽ വഴിയായിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ കറക്റ്റ് മൊബൈൽ നമ്പറും കൊടുക്കുക, കറക്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇമെയിലേക്കും SMS ആയിരിക്കും അലേർട്ട് വരിക. അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കുന്നത് SMS ഇമെയിലൂടെ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇതിന്റെ ഒരു കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു എലിജിബിൾ കാൻഡിഡേറ്റ്സിന്റെ ഒരു ലിസ്റ്റ് സദേൺ റെയിൽവേയുടെ വെബ്സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും, നിങ്ങൾക്ക് പരസ്പരം അന്വേഷിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഓപ്പൺ ഗ്രൂപ്പാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ, നിങ്ങൾക്ക് പരസ്പരം ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ അതിലുണ്ട്. പിന്നെ ഇവിടെ ഇതിന്റെ എൻഗേജ്മെന്റ് ആൻഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ നമുക്ക് ഒരു ജോലി, അതായത് നമുക്ക് ഇവിടെ സ്ഥിരമാക്കി തരുന്നുള്ള യാതൊരു ഗ്യാരണ്ടി ഉള്ള അല്ലെങ്കിൽ ഇതൊരു ജോലിയാക്കി തരുന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള പോലെ ഒരു വർഷത്തേക്ക് മാത്രമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ 2 മാത്രമുള്ളതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബെനിഫിറ്റ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും നോർമൽ കേസിൽ, അതായത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് നടക്കും, RRC ഡയറക്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് 20% വേക്കൻസി ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മുൻഗണന കൊടുക്കുമെന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ടോട്ടൽ വേക്കൻസിയിൽ 20% വേക്കൻസി അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാറ്റിവെക്കപ്പെട്ടു അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാല്. പിന്നെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ ആണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മൾ അത് പ്രിന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മതി. അത് നമ്മൾ പോസ്റ്റിലായിട്ടോ ഇമെയിൽ ആയിട്ടോ ഒന്നും നമ്മൾ അയച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലാന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ അത് പ്രിന്റ് എടുത്ത് നമ്മുടെ കൈവശം സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ നൽകുന്നത്, ജസ്റ്റ് ഒരു സിമ്പിൾ ഡെമോ ഞാൻ കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിച്ച് തുടങ്ങാം. ഇനി രണ്ട് നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മളിത് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അതിന് നിങ്ങൾ കൂടുതൽ ലൈക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ, വേണമെന്നുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്ത് തരുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാനൊരു ഡെമോ കാണിക്കാം. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കും. അപ്പൊ നമ്മൾ വീഡിയോ ചെയ്തതിന്റെ നോട്ടിഫിക്കേഷന്റെ ലിങ്കാണ് ഞാൻ കൊടുക്കട്ടോ. മറ്റേ 3 ഞാൻ കൊടുക്കുന്നില്ല, കാരണം കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത നോട്ടിഫിക്കേഷന്റെ കേരള ബേസ് ചെയ്തിട്ടുള്ള വേക്കൻസിയുടെ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് ആയിരിക്കും വരിക സദേൺ റെയിൽവേന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്, ലോഗിൻ ഉള്ള ബട്ടൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇതിൽ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷിച്ച് തുടങ്ങണം. ഇനി ലോഗിൻ എന്നുള്ളത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്വേഡും കിട്ടും, അത് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് എങ്ങനെയാണ് ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് എന്നുള്ള കറക്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കൂടുതൽ ലൈക്ക് ചെയ്യുക. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 500 ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ വേണമെന്നുള്ള കമന്റും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്തുതരാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും അപേക്ഷകൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ അപേക്ഷകളും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറഞ്ഞ അപേക്ഷകൾ നമുക്ക് ചെയ്യാൻ പറ്റും, ചെറിയൊരു സർവീസ് ചാർജും വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.